ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല സമയത്ത് നമ്മൾ കൂടാരങ്ങളിൽ പാർത്തെന്നുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വചന പഠന പരമ്പരയായി ക്രമീകരിച്ചിരിക്കുന്ന ദൈവദിന ശുശ്രൂഷയാണ്, വചന പഠനമാണ് കൂടാരങ്ങളിൽ പാർത്തെന്നുള്ള ശുശ്രൂഷ. നമുക്കറിയാലോ എബ്രായലേഖനമാണ് നമ്മൾ തുടർമാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എബ്രായലേഖനത്തിൻ്റെ ഒരു ഔട്ടറിലൂടെ നമ്മൾ കാര്യം മനസ്സിലാക്കുകയാണ്. പൊതുവായി എബ്രായലേഖനത്തെ പല വിധത്തിൽ വേദശാസ്ത്രിമാർ, വേദപുസ്തക വ്യാഖ്യാതാക്കൾ വിഭജിച്ചിട്ടുണ്ട്. നമ്മളതിനെ എബ്രായലേഖനം ഒരു മുന്നറിയിപ്പിൻ്റെ ലേഖനമാണെന്നും 7 പ്രധാന മുന്നറിയിപ്പുകളും അതിനോടനുബന്ധപ്പെട്ട ഒട്ടനവധി ചെറിയ മുന്നറിയിപ്പുകളും എബ്രായലേഖനത്തിനകത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു വെച്ചു. 7 പ്രധാന മുന്നറിയിപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യുകയാണിപ്പോൾ. അതിൽ 4 ഒരു വിധത്തിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ എപ്പിസോഡോടുകൂടെ 4 മുന്നറിയിപ്പും നമ്മൾ പറഞ്ഞു തീർത്തു. ഇന്ന് 5 അതിപ്രധാനമായിരിക്കുന്ന എബ്രായലേഖനത്തിൻ്റെ 5 മുന്നറിയിപ്പിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ചിലപ്പോൾ 1, 2, 3, 4 നിങ്ങൾക്കറിയാലോ, എന്നെ അറിയാം, നിങ്ങൾക്ക് ഈ ശുശ്രൂഷയുടെ രീതി അറിയാം. അതുകൊണ്ട് ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പ്രകാശനമനുസരിച്ച് 3-4 എപ്പിസോഡുകൾ ഒരു മുന്നറിയിപ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. എങ്കിൽ പോലും വളരെ സുതാര്യമായ രീതിയിൽ പഴുതുകൾ അടച്ച് കിട്ടാവുന്ന തെളിവുകളെല്ലാം ശേഖരിച്ച് കേൾവിക്കാരായ നിങ്ങൾക്ക്, പഠിതാക്കളായ നമുക്ക് ഒരിക്കൽ പോലും ഒരാശങ്കയ്ക്ക് വകയില്ലാത്ത രീതിയിൽ നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ് ധൃതിയിൽ പോകാത്തത്. അതുകൊണ്ട് ചിലപ്പോൾ 3-4 എപ്പിസോഡുകൾ കൊണ്ട് നമ്മൾ 5 മുന്നറിയിപ്പിനെയും വളരെ സുന്ദരമായി, അപ്പോൾ തന്നെ ആത്മീയ ജീവിതം നയിക്കുന്ന ഓരോരുത്തരും അറിയേണ്ട അതിപ്രധാനമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണിത്. അതുകൊണ്ട് അല്പം കൂടി സൂക്ഷ്മതയോടും അല്പം കൂടി ശ്രദ്ധയോടും കൂടെ 5 മുന്നറിയിപ്പിനെ നമ്മൾ ഒന്ന് വീക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 5 മുന്നറിയിപ്പ് എഴുതിയിരിക്കുന്നത് എബ്രായലേഖനം 10 10 26 മുതൽ 31 വരെയുള്ള വേദവാക്യങ്ങൾ ആ ഒരു മുന്നറിയിപ്പിൻ്റെ ഒരു പാരഗ്രാഫാണ്. അതിനകത്തുനിന്ന് 1-2 വാക്കുകളാണ് പ്രധാനമായും മുന്നറിയിപ്പ് എന്നുള്ള വാണിംഗ് എന്നുള്ള നിലവാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. എങ്കിലും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് 26 വാക്യം മുതൽ 31 വാക്യം വരെയാണ്. നിങ്ങൾ വീടുകളിൽ ഇരുന്നു കൊണ്ടാണ് ഈ സമയത്ത് ഈ വചനം പഠിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങൾ നോട്ടൊക്കെ കുറിച്ചെടുക്കുന്നവരാണെന്ന് അറിയാം. അതെങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബൈബിൾ ദയവായിട്ട് നിവർത്തുക. എബ്രായലേഖനം 10 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് നിങ്ങളോട് ശ്രദ്ധിക്കുന്നത് ഈ പഠനത്തിൽ ഒത്തിരി ഉപകരിക്കും. ഞാൻ വായിക്കട്ടെ. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കെട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമായ ശിക്ഷാപാത്രമാകുമെന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഒന്നും മറച്ചു വെക്കാതെ, ഒട്ടും വെള്ളം ചേർക്കാതെ നേരെ കാര്യം പറഞ്ഞിരിക്കുകയാണ് എബ്രായലേഖനത്തിൻ്റെ എഴുത്തുകാരൻ. എബ്രായലേഖനത്തിൻ്റെ അവതരണ രീതി തന്നെ അതാണല്ലോ. കാരണം എബ്രായ ക്രിസ്ത്യാനികൾ ഒരല്പം പിന്മാറ്റത്തിലേക്ക്, മന്ദതയിലേക്ക്, അലസതയിലേക്ക്. അലസത എന്ന് ഉദ്ദേശിച്ചത് ആത്മീയത്തിൻ്റെ മൂല്യം അവരെ മനസ്സിലാക്കിയിട്ടും എന്തൊക്കെയോ അവരുടെ ഭാഗത്ത് ന്യായങ്ങൾ ഒത്തിരി നിരത്താനുണ്ട്. അത് എബ്രായലേഖനം പഠിച്ചു വരുമ്പോൾ നമുക്ക് വാക്യങ്ങളെടുത്ത് തന്നെ നമുക്ക് ശ്രദ്ധേയമായ ആ ഒരു രീതി, ഒരു പാക്കേജായിട്ട് നമുക്ക് പഠിക്കാം. അങ്ങനെയൊക്കെ അവരുടെ ഭാഗത്ത് ന്യായം കാണും. എങ്കിലും ദൈവം പറയേണ്ടത് പറയും, ചെയ്യേണ്ടത് ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ രീതി. അതുകൊണ്ട് ഈ ഭാഗത്ത് 5 മുന്നറിയിപ്പിനകത്ത് ഇപ്പം നമ്മൾ വായിച്ചെടുത്ത് ഓരോ പദവും പ്രത്യേകതയുള്ളതാണ്. വളരെ ഭയത്തോടെ ആത്മീയ ജീവിതം നയിക്കുന്ന, ദൈവത്തെ അറിഞ്ഞ സഭാജീവിതം നയിക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ വേണം ഈ ക്ലാസ്സുകളിൽ, അല്ലെങ്കിൽ ഈ ചിന്തകളിൽ നമ്മൾ നിൽക്കാനെന്ന് കൂടെ ഓർപ്പിക്കുകയാണ്. എന്താണ് 5 മുന്നറിയിപ്പിൻ്റെ ആകത്തുക, അല്ലെങ്കിൽ 5 മുന്നറിയിപ്പിൻ്റെ ഉള്ളടക്കം എന്താണ്? വായിച്ചപ്പോൾ ശ്രദ്ധിച്ചോ, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവം പാപം ചെയ്താൽ. അപ്പം അങ്ങനെയാണ് ആ വാക്ക്, അല്ലെങ്കിൽ ആ പാരഗ്രാഫ് തുടരുന്നത്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവം പാപം ചെയ്താൽ അവർക്കുണ്ടാകാവുന്ന ശിക്ഷാവിധി, അതിൻ്റെ കാരണം അതൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഈ വാക്യത്തിനകത്ത്, അല്ലെങ്കിൽ ഈ പാരഗ്രാഫിനകത്ത്, ഇത് ലോകത്തിലെ മുഴുവൻ ആൾക്കാരോടല്ല
ലേഖനമായതുകൊണ്ട് സഭയോടാണ് എന്ന് പൊതുവിൽ അറിയാമെങ്കിലും നമുക്ക് പഠിക്കുന്നത് കൊണ്ട് ആ വാക്കുകളൊന്ന് അടിവരയിട്ട് സൂക്ഷിക്കുന്നതും നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ തന്നെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ അത് ശ്രദ്ധേയമായി സൂക്ഷിക്കുന്നത് നന്നായിരിക്കുമെന്നോർത്ത് ഞാൻ ഈ മുന്നറിയിപ്പ് ആർക്കാണ് എന്നതിനെക്കുറിച്ച് ആദ്യം പറയാം. മുഴുവൻ ആളുകൾക്കല്ല, മുഴുവൻ പിന്നെ ആർക്കാണ്? മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകളിലൂടെ ഈ മുന്നറിയിപ്പ് ആർക്കാണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനേക്കാൾ മുമ്പ് ആ മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകളിലൂടെ ആർക്കാണെന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ഈ ഭാഗത്ത് അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിനകത്ത് വേദപുസ്തകത്തിനകത്ത് ഈ ആളുകളെ തിരിക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ ആത്മീയത്തെ വകതിരിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. ഇവിടെ കണ്ടോ, ഈ 26-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന കണ്ടോ, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം, ഏത് കാലഘട്ടം? സത്യത്തിൻ്റെ പരിജ്ഞാനം ഇത്ര വയസ്സ് 52 ശേഷമെന്നോ 40 ശേഷമെന്നോ, അല്ലെങ്കിൽ നമ്മളൊരു സഭയിൽ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആ സഭയിൽ നിന്ന് ആരോണ്ടും വന്ന് വിളിച്ച് വേറൊരു സഭയിലേക്ക് നമ്മളെ ചേർത്തതിന് ശേഷമെന്നോ ഒന്നുമല്ല. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം. ഇനി ഈ അത് അച്ഛനോട് മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത പാരഗ്രാഫ് അഥവാ എബ്രായരായ 10:32 വാക്യം തുടങ്ങുന്നത് എങ്ങനെ നോക്കിയേ, എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം. അപ്പോൾ ആ ഒരു വാക്ക് കണ്ടോ, ശേഷം എന്നുള്ള വാക്ക് കണ്ടോ. ഇങ്ങനെയുള്ള ഒത്തിരി വാക്യം കാണുക. എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഗലാത്തി ലേഖനത്തിലെ ഒരു വാക്യമാണ്. അതോടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഏതൊക്കെയാലും പറഞ്ഞു വരുമ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാം. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്ക് ഗലാത്തി ലേഖനം 3-ാം 25-ാമത്തെ വാക്യമാണ്. 3-ാം 25-ാമത്തെ വാക്യം, ആ വാക്യം എന്ന് നോക്കുക, വിശ്വാസം വന്ന ശേഷമോ. ഇവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ ശേഷം എന്നൊരു വാക്കുകൊണ്ട് ജീവിതത്തെ ഇങ്ങനെ രണ്ടായിട്ട് പിളർക്കുകയാണ്. കല്യാണം കഴിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം, വിദേശത്ത് പോയതിന് ശേഷം എന്നൊക്കെ പറയുന്നത് പോലെ മനുഷ്യ ജീവിതത്തെ ഈ ഇതാർക്കാണ് എന്നതിനെക്കുറിച്ച് ബോധിപ്പിക്കാൻ വേണ്ടി പറയപ്പെട്ടിരിക്കുന്ന ഭാഗത്ത് ഈ വക വാക്കുകൾ ശ്രദ്ധേയമാണ്. അപ്പോൾ നമ്മുടെ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചതിന് ശേഷം എന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി വിശദീകരിക്കാം. എന്താണ് സത്യത്തിൻ്റെ പരിജ്ഞാനം എന്നൊക്കെ നമുക്ക് ഇപ്പം തന്നെ ചിന്തിക്കാം. താഴെ നോക്കിയേ, പ്രകാശനം ലഭിച്ചതിന് ശേഷം. പ്രകാശനം ലഭിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ മുന്നറിയിപ്പിനകത്ത് നമ്മൾ പഠിച്ചതാണ്. വിശ്വാസികളുടെ മിനിമം 5 യോഗ്യത, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിച്ചിട്ട് മറന്നിട്ടില്ലല്ലോ അത്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചതാണ്. പ്രകാശനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീക വിഷയത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട്, ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാകുക. ബൈബിൾ ഒരുപക്ഷെ ചെറുപ്പം മുതൽ വായിക്കുന്നവരായിരിക്കാം, പക്ഷെ നമുക്ക് ഇതിൻ്റെ പ്രകാശനം ലഭിക്കാൻ തുടങ്ങിയത് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്തായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് പ്രകാശനം ലഭിച്ചതിന് ശേഷം എന്ന് പറയുന്നത് ജീവിതത്തെ തിരിക്കുകയാണ്. അവിടുന്ന് അപ്പുറത്തേക്കുള്ളത് ഒരു സീരിയസ് ലൈഫാണ്. അതിനു മുമ്പ് ഉള്ള കാലഘട്ടത്തെ വിളിക്കുന്നത് അറിയായ്മയുടെ കാലമെന്നാണ്. എവിടാണ് വാക്യം ഓർമ്മയിൽ വരുന്നതാണെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്കത് ബോധിപ്പിക്കാൻ ഈ ഭാഗങ്ങൾ പറഞ്ഞു തരുന്ന കർത്തൃദാസൻ എന്ന നിലയ്ക്ക് എൻ്റെ കടപ്പാടായിരിക്കാൻ ഞാൻ വേഗത്തിലൊന്ന് നോക്കാം. എൻ്റെ ഓർമ്മയിൽ അപ്പോസ്തല പ്രവൃത്തി 17-ാമത്തെ അധ്യായത്തിനകത്താണ് 17-ാമത്തെ അധ്യായത്തിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന വാക്ക്, 17-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 17:30 എഴുതിയിരിക്കുന്നത്, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ. അപ്പം അറിയായ്മയുടെ കാലം എന്നൊരു കാലം മനുഷ്യനുണ്ടാകാം. അതിപ്പോൾ വലിയ ഡിഗ്രിക്കാരനായിരിക്കാം, ഭയങ്കര ആത്മീയ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ ജനിച്ച ഒരാളായിരിക്കാം, പക്ഷെ മനുഷ്യർക്കെല്ലാം വേദപുസ്തകം പഠിപ്പിക്കുന്നു അറിയായ്മയുടെ കാലം എന്നൊരു കാലമുണ്ട്. അതെന്നാ, കുഞ്ഞായി മുട്ടയിലഴിഞ്ഞ് കിടക്കുന്ന കാലമല്ല. 40 വയസ്സായിട്ടും ചിലർ രക്ഷിക്കപ്പെട്ട ദൈവത്തെ അറിഞ്ഞ പലരും ഇന്ന് എന്നെ കേൾക്കുന്നതിന് അവർ പറയും, അയ്യോ എൻ്റെ പാസ ഇതൊക്കെ ഞങ്ങളിപ്പോഴാണല്ലോ അറിയുന്നത്. ഈ പവർവിഷൻ ലോക്ക്ഡൗൺ കൊറോണ കാലത്ത് അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചതിന് ശേഷം ഇവിടെ വന്ന എത്രയോ പേര്, പല സ്ഥലങ്ങളിൽ വെച്ച് കൂടിക്കണ്ട എത്രയോ പേര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വേദപുസ്തകത്തിന് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങളിപ്പോഴറിയുന്നേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അറിയായ്മയുടെ ഒരു കാലം. ബൈബിൾ വീട്ടിലുണ്ടായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു, ഭക്തി ഉണ്ടായിരുന്നു, ഒക്കെ ശരിയായിരുന്നു. ആരെയും കുറച്ച് കാണിക്കുകയോ കൂട്ടിക്കാണിക്കുകയോ അല്ല, സത്യം സത്യമായി പറയുക. അപ്പോൾ അറിയായ്മയുടെ കാലം എന്ന് പറയുന്നൊരു കാലമുണ്ട് മനുഷ്യൻ.
അറിയായ്മയുടെ കാലത്തെ ദൈവം ഗണ്യമാക്കുന്നില്ല. നിങ്ങൾ അറിഞ്ഞില്ലേ, നോ പ്രോബ്ലം. പക്ഷെ ദൈവം അറിയിക്കും എന്നുള്ള ദൈവത്തിൻ്റെ ഭാഗത്തെ കടപ്പാടാണ്. നിങ്ങളുടെ വീട്ടിൽ ആളവിടും, നിങ്ങൾ പോകുന്ന വഴിക്ക് ചിലപ്പോൾ നിങ്ങളുടെ ട്രാഫിക് ജാമാക്കി നിങ്ങളുടെ വണ്ടി അവിടെ ബ്ലോക്കാക്കി ഇട്ടിട്ട് റോഡ് സൈഡിൽ നിർത്തി നിങ്ങൾ വരുമെന്നറിഞ്ഞു. കാരണം നിങ്ങൾ വീട്ടിൽ ആരെയും കയറ്റിയല്ലോ. ഇതുപോലെ വരുന്ന ഒരാളെ, ബൈബിളും കൊണ്ട് വരുന്ന ഒരാളെ കയറ്റിയല്ലോ, ഇവിടെ വേണ്ടെന്ന് പറയല്ലേ. അപ്പോൾ ദൈവം ഇന്ന് പറയാൻ എന്തെയ്യുന്നറിയാം, എത്രയോ പേരങ്ങനെ ചെയ്തിരിക്കുന്നു. പോകുന്ന വഴിക്ക് ട്രാഫിക് ജാം ഉണ്ടാക്കും, അവിടെ ബ്ലോക്കായി കിടക്കും. അങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന സമയത്ത് വഴിയോരത്ത് വെച്ച് നിങ്ങൾ 10 മിനിറ്റ് ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഈ കാര്യം വഴിയോരത്ത് വെച്ച് പറയാനറിയാവുന്നവരെ കൊണ്ട് ദൈവം പറയിപ്പിക്കും. അപ്പോൾ നിങ്ങൾ കേട്ടു, ഇനി അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റിയല്ലോ. അപ്പോൾ ദൈവം ഏത് മനുഷ്യനും അറിയാനുള്ള അവസരം കൊടുക്കും, അറിയാനുള്ള അവസരം കൊടുക്കും. അത് ദൈവമാണ് സെറ്റ് ചെയ്യുന്നത്. അതിനാളെയൊക്കെ ദൈവം വിടും. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കിയല്ല, അതിൻ്റെ കണക്കെടുതിയല്ല, കണക്ക് ദൈവം വിട്ടു. പക്ഷേ അറിയും. എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഒരുപക്ഷെ വിദേശത്ത് ജോലിക്ക് പോയപ്പോഴായിരിക്കും അറിഞ്ഞത്. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. സഭ എന്ന് പറയുന്നതിന് വേദപുസ്തകം പറയുന്നൊരു മാനമുണ്ട്. ശുശ്രൂഷ എന്ന് പറയുന്ന ഒന്നുണ്ട്. നിത്യതയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശി മരണത്തിന് അസാധാരണമായിരിക്കുന്ന അർത്ഥമുണ്ട്. സ്നാനം എന്ന് പറയുന്നൊരു കൽപ്പനയുണ്ട്. സ്നാനത്തിന് അർത്ഥമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. ആത്മനിർഭരന്റെ ലക്ഷണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞതെപ്പോഴാ? ആരോ നിങ്ങളുടെ അടുക്കൽ ദൈവം അയച്ചു, അല്ലെങ്കിൽ നിങ്ങളെ ആരുടെ അടുക്കലേക്ക് ദൈവം വിട്ടു. അവിടെയാണ് നമ്മുടെ അറിയായ്മകൾ മാറി വരുന്നത്. അറിയായ്മയുടെ കാലം കഴിഞ്ഞ ദൈവമക്കളുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം ഈ ലോകത്തിൽ ഒരുപാട് പേര് അറിയായ്മയുടെ കാലത്ത് കിടക്കുമ്പോൾ ദൈവം നമുക്ക് ആ കാലഘട്ടത്തിൽ നിന്നൊരു മോചനം തന്നു. അറിയേണ്ടത് അറിയാൻ ദൈവം അവസരം തന്നു. അതിനുള്ള വിവേകം തന്നു. അതിനുള്ള ജ്ഞാനം ദൈവം തന്നു. ഇതുപോലത്തെ ഒരു പ്രയോഗമാണ് നമ്മൾ വായിച്ച വിശ്വാസം വന്ന ശേഷം. ഗലാത്യലേഖനത്തിൻ്റെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിച്ചില്ലേ? 2:25 വാക്യത്തിനകത്ത് വായിച്ചല്ലേ, വിശ്വാസം വന്നതിന് ശേഷമോ എന്ന് പറഞ്ഞ വാക്യം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്നാ ചിലരൊക്കെ കോപിച്ചിട്ടുണ്ട്, ഞാൻ ഈ വ്യക്തിപരമായിട്ട് സുവിശേഷം പറയാനൊക്കെ പോകുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട്, എന്നാ ഞങ്ങൾ എന്നാ വിശ്വാസം ഇല്ലാത്തവരാണെന്നാണ് ഈ പറയുന്നത്, ഞങ്ങളും ദൈവത്തെ തന്നെ വിശ്വസിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അറിയായ്മയുടെ കാലത്ത് അതിൻ്റെ പേരിൽ കർത്താവ് ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു, അറിയായ്മയുടെ കാലം എന്ന് പറയപ്പെടുന്ന ആ ഭാഗം 3:25 വാക്യം, അതിൻ്റെ 23 വാക്യം, ഒരു പാരഗ്രാഫ് തുടങ്ങുക, വിശ്വാസം വരും മുമ്പേ എന്ന് പറഞ്ഞു തുടങ്ങുക. അല്ലാത്ത ലേഖനം എന്നിട്ട് മറച്ചു നോക്കിയേ, ബൈബിളും പുറകിലേക്ക് മറച്ചു നോക്കി. 3:25 വാക്യം ആരോടാ ഈ പറയുന്നതെന്നറിയാമോ? യഹോ, ഈ ഗലാത്യ ലേഖനം ഒരു എന്താ പറയുക, തർജ്ജന ലേഖനമാണ് എന്ന് പറഞ്ഞാൽ ഈ എബ്രായ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ, അവർ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം അവരോട് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഈ കൊളങ്കലക്കുകളെന്ന് പറയുന്ന പോലെ, അക്വേറിയത്തിൽ നിന്ന് മീൻ പിടിക്കുന്നെന്ന് പറയുന്നത് പോലെ, ഈ സത്യം ഗ്രഹിച്ച ആളുകളെ തെറ്റിക്കാൻ വേണ്ടി സാത്താൻ ഒത്തിരി പേരെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ 1-ാം നൂറ്റാണ്ട് മുതൽ പാരമ്പര്യത്തിലും പാപത്തിലും കിടന്ന ആളുകളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചോരയാൾ വീണ്ടെടുത്ത് ദൈവകൃപയിലേക്ക് കൊണ്ടുവന്ന് അവർ സത്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും, അത് അങ്ങനെയും കൂടി ചെയ്യണം, അത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ പോലെ ഗലാത്യസഭക്കാരോട് ആരോ പറഞ്ഞു. അവരോട് പറഞ്ഞത് ഗലാത്യ പ്രവിശ്യയിലെ സഭകളോട് ആരോ പറഞ്ഞു. ഖുദ പശ്ചാത്തലത്തിന് വിശ്വാസത്തിലേക്ക് വന്നവരാണവർ. അവരും അവരോട് പറഞ്ഞു, യേശുക്രിസ്തു കുറിശി മരിച്ചതൊക്കെ ശരിയാണ്, പക്ഷെ അതിനേക്കാൾ മുമ്പുള്ള കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. മോശ കൽപ്പിച്ചതുപോലെ പരിച്ഛേദന ഏൽക്കണം. ന്യായപ്രമാണത്തിലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. കർത്താവ് പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, സ്നാനപ്പെട്ടു, കുഴപ്പമില്ല, മറ്റേയും കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾക്ക് വിധേയപ്പെടണമെന്നാവശ്യപ്പെട്ട് സഭാജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ അതിനാണ് കൾട്ട്, ദുരുപദേശം എന്നൊക്കെ പറയുന്നത്. അതിന് വിരുദ്ധമായിട്ട് എഴുതിയതാണ്, ഖണ്ഡിച്ച് തർജ്ജനമായിട്ട് എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. ആ ലേഖനവും എബ്രായ ലേഖനം പോലെ തന്നെ പഠിക്കേണ്ട ലേഖനമാണ്, ഗൗരവത്തോടെ സഭ പഠിക്കേണ്ട ലേഖനമാണ്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ അവർ യഹൂദന്മാരായിരുന്നു എന്നോർത്തോളണം, യഹൂദ പശ്ചാത്തലത്തിൽപ്പെട്ടവരായിരുന്നു. അവരോട് പറയുകയാണ്, വിശ്വാസം വരുന്നതിന് മുമ്പ്. വഴക്കുണ്ടാക്കാത്ത മനസ്സുള്ളവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി, യഹൂദന്മാർക്ക് ദൈവത്തെ വിശ്വാസം ഇല്ലെന്നാണ് ഈ പറയുന്നത്. അവർ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ദൈവത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന ആൾക്കാരല്ലേ അവർ. പക്ഷെ അവർ സഭയ്ക്കകത്തേക്ക് വന്നപ്പോൾ ലേഖനം എഴുതുമ്പോൾ ധന്യനായ പൗലോസ് ശ്ലീഹയെ കൊണ്ട് എഴുതിപ്പിക്കുക, അവരോട് എഴുതി മനസ്സിലാക്കി കൊടുക്കുക,
നിങ്ങൾക്ക് വിശ്വാസം വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ വിശ്വാസത്തിൽ വന്നു എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ എന്ന് പച്ചയ്ക്ക് കൊരിന്ത്യലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. വിശ്വാസത്തിൽ വരിക, വിശ്വാസത്തിലിരിക്കുക എന്നൊക്കെ പറയുന്നത് എന്തിനെയെങ്കിലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന അല്ല, ഞായറാഴ്ചയാണല്ലോ പള്ളിയിൽ പോകണം എന്ന് വിശ്വസിക്കുന്ന അല്ല, പിന്നെയോ? വിശ്വാസം എന്നൊരു ദൈവിക വ്യവസ്ഥയുണ്ട്, ഒരു അടിസ്ഥാന തത്വമുണ്ട്. ആ തത്വത്തെ വിശ്വസിക്കണം, ആ പോളിസി എന്താണോ അത് വിശ്വസിക്കണം. യേശുക്രിസ്തു എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ലൂക്കോസ് 24 അപ്പ്യ കിട്ടും. അവരോട് പറയുകയാണ്, ഹാ, പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പൊ മുഴുവൻ വിശ്വസിക്കാത്ത ആളുകളുണ്ട്, എന്തെങ്കിലും വിശ്വസിച്ചാ പോരെന്നേ. പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ മുഴുവൻ വിശ്വസിക്കണം, മുഴുവൻ വിശ്വസിക്കണം. എന്താണ് നാം വിശ്വസിക്കേണ്ടത്? അതൊരു വലിയ വിഷയമാണ്, എവിടെയെങ്കിലും എഴുതി വയ്ക്കും. വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകൾ എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കരുത്, ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കുക, നിങ്ങളോട് ട്രൈ ചെയ്യ്, ബൈബിളിൽ നിന്ന് കണ്ടെത്ത് ആരെ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണം, അത് കണ്ടെത്തണം. അപ്പൊ വിശ്വാസം വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാലം എന്നല്ല അതിനർത്ഥം. അതൊക്കെ ദൈവം ഉണ്ടെന്നും ഈശ്വര വിശ്വാസമൊക്കെ ഉള്ളവരായിരിക്കാം, പക്ഷെ യേശു ക്രിസ്തുവിങ്കിലേക്ക് വന്നപ്പോൾ ഒരു പുതിയ വിശ്വാസം, ഒരു ഭയങ്കര ജനറേറ്റിംഗ് അല്ലെങ്കിൽ പവർഫുള്ളായിരിക്കുന്ന വിശ്വാസം, ചലനാത്മകമായ വിശ്വാസം, മലകളെ നീക്കാനുള്ള വിശ്വാസം, എന്തിനും ജയിക്കാനുള്ള വിശ്വാസം, ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള വിശ്വാസം, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും പിടിച്ചു നിൽക്കാനുള്ള വിശ്വാസം, നിത്യതയിലെത്താനുള്ള വിശ്വാസം, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള വിശ്വാസം ഇല്ലേ? ഒറ്റയ്ക്ക് അടുത്തുള്ള കടയിൽ പോലും പോകാത്ത എത്രയോ പേര് ഒറ്റയ്ക്ക് വിശ്വാസം വന്നപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാനൊക്കെ. ഇതൊക്കെ ആ കാലമൊക്കെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ പറയും, എൻ്റെ പൊന്ന് പാസ്റേ, അതൊക്കെ അങ്ങനെ അന്ന് ഇതൊക്കെ എങ്ങനെ നടന്നെന്നറിയേ. ഒറ്റ കാര്യമുള്ളൂ, ഈ വിശ്വാസം വന്നാൽ ആള് മാറും. ഇപ്പം വിശ്വാസം വരുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ വേദപുസ്തകമൊക്കെ വായിക്കും, നോമ്പും നോക്കും, ഉപവാസം എടുക്കും, പള്ളിയിൽ പോകും, സ്തോത്രാഴ്ച ഇടും, കുഹാനും ഒക്കെ ചെയ്യും. പക്ഷെ ഇത് വന്നു കഴിയുമ്പോൾ ആള് മാറും. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 23 അതിനകത്ത് ആ വാക്ക് മാത്രം വരയിടണം, വിശ്വാസം വരും മുമ്പേ. എന്നിട്ട് 25 ഈ വാക്ക് മാത്രം വരയിടണം, വിശ്വാസം വന്ന ശേഷമോ. ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് 5-ാമത്തെ മുന്നറിയിപ്പിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ലെങ്കിലും ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് വിശ്വാസം വന്നോ? നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും വിശ്വാസം വന്നോ? പിന്നെ പാസ്റ്ററേ, ഇവിടെ അച്ഛൻ പള്ളി വരില്ലെന്നുള്ളൂ, ഭയങ്കര വിശ്വാസമാണ്. ആയില്ല അമ്മ, കുറേ ഉള്ളൂ സ്വാതന്ത്ര്യം. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കാജാവീടി വലിക്കുന്നുള്ളൂ, പക്ഷേ അയ്യോ ഭയങ്കര സംഭവം എന്ന് പറയും. അത് പറഞ്ഞ സംഭവം അതല്ല ഈ പറയുന്ന വിശ്വാസം. അപ്പം ലോകത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, പിശാചുക്കൾ പോലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നു. മനുഷ്യരിൽ പലരും കണ്ണിൽ കാണുന്ന ഒക്കെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് വാരി കൂട്ടി വെച്ച് ആരാധിക്കുന്നുണ്ട്. പക്ഷെ സാത്താൻ മനുഷ്യൻ നോക്കി മൂക്കെ വിരൽ വെക്കുക, എന്നാടായി കാണിക്കുന്നത്, കാരണം ഞാൻ പോലും വിശ്വസിക്കുന്നു ദൈവം ഒന്നേ ഉള്ളൂ, നീ ഇപ്പം എന്നെ കാണിക്കുന്നേ എന്ന് മനുഷ്യനോട് ചോദിക്കും സാത്താൻ. അപ്പൊ സാത്താൻ പോലും ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു എന്നാണ് യാക്കോബ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ദൈവം ഉണ്ടെന്നോ ദൈവം ഏകനാന്നോ അല്ലെങ്കിൽ നരകമുണ്ടെന്നോ സ്വർഗമുണ്ടെന്നോ അത് മാത്രം, ആ ഒരു വിഷയം മാത്രം അക്ഷരീകമായിട്ട് വിശ്വസിച്ചാൽ പോരാ, പ്രായോഗിക അതിപ്പോൾ പറയാൻ പോവാ. ഒരുപക്ഷെ ഇന്ന് നടന്നില്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് നിങ്ങൾ മറക്കാതിരുന്ന് കാണണം, കാരണം അതിനകത്തെ നമുക്ക് ഇതിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് കയറാൻ പറ്റും. നമുക്കൊരു കാര്യം പറയുമ്പോൾ ഒരു ചുറ്റുവട്ടമൊക്കെ വെട്ടിത്തെളിച്ചെടുക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് ഈ കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ആദ്യത്തത് നമ്മളെ വേർതിരിക്കുന്നത്, നമ്മുടെ ആത്മീയത്തിൽ നമ്മുടെ ആത്മീയ നിലവാരത്തെ വേദപുസ്തകം വേർതിരിക്കുന്നത്, നമ്മൾ സ്ഥലം വിറ്റ് വേറെ സ്ഥലത്തേക്ക് പോയതോ പതുക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഭയങ്കര ബഹളം വെച്ച് പാട്ട് പാടുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് മാറിയതൊന്നുമല്ല ബൈബിൾ പറയുന്നത്. ബൈബിൾ എന്താ പറയുന്നത്? എന്നെ നോക്കിയിട്ട് പറയും, നിനക്ക് വിശ്വാസം വരുന്നതിനേക്കാൾ മുമ്പ് നീ കണ്ട പലതിനെയും ദൈവമെന്ന് വിചാരിച്ചു,
നീ നിനക്ക് ബോധിച്ചതുപോലെ നടന്നു. വിശ്വാസം വന്ന ശേഷമോ നമ്മുടെ ജീവിതം അടുക്കും ചിട്ടയിലുമായി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലെങ്കിൽ എൻ്റെ ഈ പ്രയത്നം വ്യർത്ഥമാണ്. മനസ്സിലാക്കണം, എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ഈ പറയപ്പെടുന്ന ഗലാത്യർ 3:25 പറയുന്ന വിശ്വാസം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? വന്നാൽ നമ്മൾ ടോട്ടലി മാറും. കാരണം അത് വന്നു കഴിയുമ്പോൾ ശിശുബാലകൻ്റെ കീഴിൽ നിന്ന് വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിലേക്ക് എത്തും. എപ്പോൾ? ഈ വിശ്വാസം വന്നു കഴിയുമ്പോൾ. ഒരു ദാസൻ എന്ന പദവിയിൽ നിന്ന് മക്കൾ എന്ന പദവിയിലേക്ക് എത്തും. പിന്നെ ആ താഴെ എഴുതിയിരിക്കുന്നവന് സ്നാനത്തിൻ്റെ കാര്യമൊക്കെയാണ്. മക്കൾ ദൈവമക്കളായ പിന്നെ അടുത്ത്, അപ്പം വിശ്വാസം വന്നാൽ പിന്നെ ഇതൊന്നും ആരെയൊന്നും പിന്നെ സംശയമൊന്നുമില്ല, പിന്നെ ചോദ്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇത്രയേ ഉള്ളൂ ബൈബിളിന് പറയാനുള്ള മറുപടി. ആൻറ്റിക്ക് വിശ്വാസം വന്നില്ല. എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് വിശ്വാസം വന്നാൽ പിന്നെ തടസ്സങ്ങളൊന്നും തടസ്സമല്ല, മനുഷ്യനെ ഒന്നും പേടിക്കുകയല്ല എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ടവരൊക്കെ ഭയപ്പെടും, പക്ഷെ ദൈവിക കാര്യത്തിൽ പാരമ്പര്യമല്ല. വിശ്വാസം വന്നതിന് ശേഷം മറ്റേ എബ്രായ ലേഖനത്തിലെ 10-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം പറയുന്നത് പ്രകാശനം ലഭിച്ച ശേഷം. പ്രകാശനം ലഭിച്ച ശേഷം നമ്മൾ കഴിഞ്ഞ മുന്നറിയിപ്പിനകത്ത് പറഞ്ഞതാണെങ്കിലും നമുക്കതിനെക്കുറിച്ചൊരു വെളിപ്പാട് കിട്ടി. ശരിയും തെറ്റും തിരിച്ച് വെളിച്ചം വരുമ്പോഴല്ലേ വാസ്തവത്തിൽ നമുക്ക് നമ്മൾ നിൽക്കുന്ന എവിടാണെന്ന് മനസ്സിലാകത്തുള്ളൂ, അല്ലേ? നിൽക്കുന്ന എവിടാണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ചിലപ്പോഴൊക്കെ നമ്മൾ രാത്രിയാണ്, പോയ വഴികളേതാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വെട്ടം വന്നു കഴിയുമ്പോഴറിയുന്നത് നിന്നത് എവിടെയാണെന്നുള്ളത് അറിയുന്നത് ഊഹം ആണ്. ചിലപ്പോൾ ഒക്കും, ചിലപ്പോൾ ഒക്കത്തില്ല. പ്രകാശനം വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം പ്രകാശിച്ചു, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. അയ്യോ, എൻ്റെ ചുറ്റും ആരായി നിൽക്കുന്നേ, എൻ്റെ ചുറ്റും ആരാ നിൽക്കുന്നത്. ആ പ്രകാശനം വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചിലരുടെ കൂടെ നടന്നാൽ നമ്മുടെ വിശ്വാസം കൂടി പോകും, നമ്മുടെ നിത്യത കൂടെ നഷ്ടപ്പെടും. കാരണം അതിനാണ് നമ്മൾ വേറൊരു ഭാഷയിൽ വേർപെടുക എന്ന് പറയുന്നത്. നമ്മളാരെങ്കിലും തല്ലി നാളെ അവിടെ പോകരുത്, നാളെ അവരോട് മിണ്ടരുത് എന്ന് പറയുന്നതല്ല, നമുക്കൊരു പ്രകാശനം വരണം. ഞാൻ ആ പണി ചെയ്താൽ മിക്കവാറും ദൈവം എന്നെ ആദാമിനെ ഇറക്കി വിട്ടതുപോലെ ചെവി പിടിച്ച് ഇറക്കി വിടും എന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒരു തലമാണ് പ്രകാശനം വരിക എന്ന് പറയുന്ന ആ തലം. ആ പ്രകാശനം വന്നാൽ പിന്നെ നമുക്കാരും പറഞ്ഞു തരും, നമ്മൾ കാണുകയാണ്, നമ്മൾ കാണുകയാണ്. രാത്രി ഇരുട്ടത്ത് നമ്മൾ നടക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, കുഴിയാണോ, എത്രയോ പ്രാവശ്യം കാല് തട്ടിയിട്ടുണ്ട്, കുഴി വീണിട്ടുണ്ട്, വിഷജന്തുക്കളെ ചവിട്ടി കടിച്ച് മരിച്ചുപോയ ആൾക്കാരല്ലേ, വെളിച്ചമുണ്ടായിരുന്നു നീ കടിക്കുമായിരുന്നോ? അപ്പൊ ഇന്ന് പ്രകാശനം ലഭിച്ചതിനെ കുറിച്ചുള്ള ബോധ്യം നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എപ്പിസോഡിന്റെ ഏറ്റവും തലക്കുറിമാനം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണത്. അതെന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, അതിന് മുമ്പ് ലഭിച്ച ശേഷം എങ്ങനെയായിരിക്കും ജീവിതം? ഈ 3 വാക്കുകൾ ഒന്ന് മനസ്സിൽ സൂക്ഷിക്കണേ, നിങ്ങളുടെ ഡയറിയിൽ മാത്രമല്ല മനസ്സിൽ സൂക്ഷിക്കണേ. വിശ്വാസം വന്ന ശേഷം, പ്രകാശനം ലഭിച്ച ശേഷം, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം. ഇത് 3 മനസ്സിൽ സൂക്ഷിക്കണം, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെയാണ് നിങ്ങളെങ്കിൽ കുഞ്ഞുങ്ങളെ ഇതുപോലത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഇതുപോലത്തെ കാര്യം അവർക്ക് ബോധിപ്പിച്ചു കൊടുക്കണം. പ്രത്യേകിച്ചൊരു സെക്രട്ടറി സ്കൂളിൽ 10-ലോ 12-ലോ പഠിക്കും, 12-ാം ക്ലാസ് കഴിയുമ്പോൾ പിള്ളേർ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പുറത്ത് പോകത്തില്ല, പിന്നെ അവരെ കിട്ടത്തില്ല. അതിനു മുമ്പ് അവർ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം, അവരെ ഈ നിലവാരത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചിന്തകളിലൂടെ ഒരതിര്, വിശ്വാസം വന്നതിന് ശേഷം, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചതിന് ശേഷം, പ്രകാശം ലഭിച്ചതിന് ശേഷം, ഇതൊരതിരാണ്. ഈ അതിനപ്പുറം തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ദുരുപദേശങ്ങളും ഒക്കെ കണ്ടേക്കാം. ഈ അതിരിനിപ്പുറം ദൈവം നമ്മളെ നയിക്കും. ആ ഒരു ദൈവിക നടത്തിപ്പിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. വീണ്ടും നമുക്ക് ഉജ്ജ്വലമായ ചിന്തകളോടുകൂടെ അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ 3 വാക്കുകൾ ദൈവമക്കളുടെ നടുവിലേക്ക് വിതക്കുകയാണ്. ശരിക്കും വിശ്വാസം വരുന്നതിനേക്കാൾ മുമ്പ് എന്തൊക്കെ ചെയ്താലും ടെൻഷനാണ്, തെറ്റിദ്ധാരണയാണ്, എന്നാൽ വിശ്വാസം, ക്രിസ്തുവേശുവിങ്കിലുള്ള വിശ്വാസം, ആ വിശ്വാസം വന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് എത്രയോ മാറ്റം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചു കഴിയുമ്പോൾ
എത്രയോ മാറ്റം. പ്രകാശനം ലഭിച്ചു കഴിയുമ്പോൾ എത്രയോ മാറ്റം. അപ്പാ, ഞങ്ങൾ ഈ പലർക്കും വന്ന മാറ്റത്തിൻ്റെ കാരണം അതാണ്. ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കണം, കൃപയിൽ താങ്ങണം, സ്വർഗം കൂടെ ഇരിക്കണം, എല്ലാം മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു.